ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു നാടൻ കറിയാണ്, കൊഞ്ച് പീച്ചിങ്ങ കറി. കൊഞ്ച് അല്ലെങ്കിൽ ചെമ്മീൻ ഉപയോഗിച്ചുണ്ടാക്കാം. അപ്പോൾ ഈ കറി നല്ല നാടൻ സ്വാദുള്ളൊരു കറിയാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാം, പെട്ടെന്നുണ്ടാക്കാം, ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേഗം ഉണ്ടാക്കാം കേട്ടോ. 400 ഗ്രാം കൊഞ്ച് നന്നാക്കി വെച്ചിട്ടുണ്ട്. നന്നാക്കിയതിന് ശേഷമുള്ള വെയിറ്റാണിത്. നേരെ മൺചട്ടിയിലേക്ക് ഇട്ട് അതിൻ്റെ കൂടെ നമുക്ക് ഒരു പീച്ചിങ്ങ വേണം. ഒരു നല്ല സൈസുള്ള പീച്ചിങ്ങാണ്. പുറമേ ഉള്ള സ്കിന്നൊക്കെ ഒന്ന് നന്നായിട്ട് ചിരണ്ടി കൊടുത്തിട്ടുണ്ട്. മുഴുവൻ കളയണമെന്നില്ല. എന്നിട്ട് കട്ട് ചെയ്ത് നടുക്കുള്ള കുരുവൊക്കെ കളഞ്ഞ് ഇതുപോലത്തെ ഈ സൈസ് പീസസ്സാക്കി അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മൂടാനുള്ള അത്രയും വെള്ളം, വെള്ളം കൂടുതൽ വേണ്ട. നമ്മളിനി തേങ്ങ അരപ്പും കൂടി ചേർക്കാനുള്ളതാണ്. അപ്പോൾ ഇത് അടുപ്പത്ത് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ഇതുപോലെ സ്റ്റിക്സ് ആയിട്ട് അരിഞ്ഞതും 2 ചെറിയ പച്ചമുളക് വേണമെങ്കിൽ ഒന്ന് കീറി കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് തിളച്ച് തുടങ്ങട്ടെ. ഈ സമയത്ത് നമുക്ക് തേങ്ങ അരച്ച് പേസ്റ്റ് ആക്കാനുള്ളത് നോക്കാം. പിന്നെ ഉപ്പും ചേർക്കണം, മറക്കരുത്. 1 ടീസ്പൂണോളം ഉപ്പ് വേണം ടേസ്റ്റിനനുസരിച്ച്. അപ്പോൾ 1/4 കപ്പ് ചെറിയ തേങ്ങ ഗ്രൈൻഡറിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റാണ് ഈ ഒരു നാടൻ കറിക്ക് ഉപയോഗിക്കുന്നത്. ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കാം. ഇതിൻ്റെ കൂടെ 2 ഉണക്കമുളക് കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് അരച്ചെടുക്കാൻ വേണ്ടി മാത്രം പാകമുള്ള അത്രയും വെള്ളം ചേർത്ത് നല്ല പേസ്റ്റാക്കിയെടുക്കാം. ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാം തേങ്ങ അരച്ച പേസ്റ്റ്. ചേർത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറയ്ക്കാം. ഇതൊരു 10 മിനിറ്റ് ഓളം കുക്ക് ചെയ്യണം നമ്മുടെ കൊഞ്ചൊക്കെ ഒന്ന് പാകമാവാൻ. പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറച്ചും കൂടി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അത് തിളച്ച് പൊങ്ങിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ പീച്ചിങ്ങ കഴുകുമ്പോൾ നന്നായിട്ട് കഴുകണം കേട്ടോ, സ്ക്രബ് ചെയ്ത് നന്നായിട്ട് കഴുകണം, അല്ലെങ്കിൽ അതിനൊരു മണം നിൽക്കും. അപ്പോൾ ഇതിൽ വാളമ്പുള്ളിയുടെ വെള്ളമാണ് ചേർക്കുന്നത്. വാളമ്പുള്ളി സോക്ക് ചെയ്ത് വെച്ചാൽ അതിന് നല്ല കട്ടിയിൽ വെള്ളം ഒഴിക്കുക. പാകത്തിന് നല്ല പുളിപ്പ് വേണം. കുടംപുളി വേണമെങ്കിൽ ചേർക്കാം. ഈ കറിക്ക് കൂടുതൽ എനിക്കിഷ്ടം വാളമ്പുള്ളി ചേർക്കുന്നതാണ്. അപ്പോൾ ഒരു 10-12 മിനിറ്റ് കഴിയുമ്പോൾ ഇത് കുക്കായിട്ടുണ്ടാവും. കൊഞ്ചൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇത് തളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാം. അതിലേക്ക് ഒരു വലിയ നുള്ള് ഉലുവ അതിട്ട് പൊട്ടിക്കാം. എന്നിട്ട് 4-5 ചുവന്നുള്ളി ഇത് സ്ലൈസ് ചെയ്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് മൂപ്പിച്ചെടുക്കാൻ പോവാണ്. 2 ഉണക്കമുളക് അല്ലെങ്കിൽ വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇതൊരു ഗോൾഡൻ കളറാവണം. പിന്നെ 1 തണ്ട് കറിവേപ്പിലും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് നല്ല ഒരു ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ നമുക്കിത് മുഴുവൻ എടുത്തിട്ട് ആ കറിയുടെ മുകളിലേക്ക് ഒഴിക്കാം. 10-12 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ കറി കണ്ടില്ല, നല്ല കുറുകി നല്ല പാകത്തിനായിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാം. അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു കൊഞ്ച് പീച്ചിങ്ങ കറി റെഡി ആയിട്ടുണ്ട്. റെസിപ്പി സിമ്പിളല്ലേ, വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. ട്രൈ ചെയ്ത് നോക്ക്, ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രം ഷാനാ.